എല്ലാവർക്കും കേരള ഫുഡ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് പോപ്കോൺ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പോപ്കോൺ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ കോൺ എടുത്തിട്ടുണ്ട്, ഒരു കപ്പ് കോൺ എടുത്തു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള കോണാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും, ഡ്രൈ ആയിട്ടുള്ള കോണ്. ഇത് ഒരു കപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നുമില്ല, നിങ്ങൾക്ക് എന്തോരം വേണോ അത്രയും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ വേണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യോ ബട്ടറോ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഈ മൂന്ന് കാര്യങ്ങളും മതി ഇതുണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. പോപ്കോൺ ഉണ്ടാക്കുന്നതിനായിട്ട് കുക്കർ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കുക്കറിൽ തന്നെ ഉണ്ടാക്കണമെന്നില്ല, നിങ്ങൾക്ക് കട്ടിയുള്ള ഏത് പാനിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുക്കറിലാണ് ചെയ്യുന്നത്. ചൂടായ കുക്കറിലേക്ക് നമ്മളിപ്പോൾ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഓയിലൊന്ന് ചൂടാവട്ടെ. തീ ഹൈ ഫ്ലെയിമിൽ വയ്ക്കണം. ഇപ്പോൾ ഇത് എണ്ണ ചൂടായോ എന്നറിയാൻ വേണ്ടി നമുക്ക് ഒരു കോൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കോൺ പൊട്ടിത്തുടങ്ങുമ്പോൾ അതാണ് കറക്റ്റ് പാകം, എണ്ണ ചൂടായോ എന്നുള്ള പാകം. അപ്പോൾ നമുക്ക് ബാക്കി കോൺ കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത കോൺ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കോൺ ചേർത്ത് കൊടുക്കാം. ഞാനിത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കൂടുതൽ അളവിൽ ചെയ്യുന്നുണ്ടെങ്കിൽ 2-3 ബാച്ചായിട്ട് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് അവസാനം ചേർത്താലും മതി. ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ അടപ്പ് ഉപയോഗിച്ച് ഇത് മൂടി വയ്ക്കാം. ഇല്ലെങ്കിൽ ഇത് ഫുള്ള് പുറത്തേക്ക് തെറിച്ചു പോകും. ജസ്റ്റ് ഒന്ന് കവർ ചെയ്താൽ മതി. വിസിൽ ഊരി മാറ്റണം. ഇപ്പോൾ ഇത് പൊട്ടിത്തുടങ്ങുന്ന സൗണ്ട് കേൾക്കാം. ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. എക്സ്ട്രാ ആയിട്ടുള്ള മോയ്സ്ചർ മാറി പോകുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കോൺ നല്ലപോലെ പൊട്ടുന്ന സൗണ്ട് കേൾക്കാം. ഇടയ്ക്കിടയ്ക്ക് കുക്കർ നല്ലപോലെ കുലുക്കി കൊടുക്കണം. നല്ലപോലെ കുലുക്കി കൊടുത്താലേ എല്ലാ കോണും നന്നായിട്ട് പൊട്ടി കിട്ടത്തുള്ളൂ. ഇനി തീ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിടുക. ഇപ്പോൾ നമ്മുടെ പോപ്കോൺ എല്ലാം ഏകദേശം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം നല്ല കറക്റ്റായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത ശേഷം വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ പോപ്കോൺ എല്ലാം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് പൊടി കുറച്ച് ചേർത്ത് കൊടുത്ത് ഇളക്കിയാൽ മതി. അങ്ങനെ നമ്മുടെ അടിപൊളി പോപ്കോൺ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും